പിന്നെ ഞാൻ 10 രൂപ വാങ്ങി എന്റെ കണക്കെവിടെ? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബനിയൻ വാങ്ങി, 2 രൂപയ്ക്ക് ചായ കുടിച്ചു. ടൗണിൽ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെലവുണ്ടാവില്ലേ രാജി? ഈ മാസം ബാലയുടെ സൂക്ഷിക്കാൻ തന്നത് എത്രയാന്നറിയോ? 400. തെറ്റ്, 600 തന്ന. അപ്പൊ തന്നെ അതിന് 25 എടുത്തില്ലേ കള്ള. പിന്നെ 15 ഉം 10 ഉം ആയിട്ട് 60 പറ്റി. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഓ ശരിയാണ്, മറന്നു. മറന്നോ? ഇങ്ങനെ ചെലവാക്കാൻ തുടങ്ങിയല്ലേ. ലോറി ഓടിച്ച് മരം കയറ്റി പ്രമാണിയെ നടക്കണതേ സ്വപ്നത്തിൽ എന്നെ ഉണ്ടാവുള്ളൂ. പറഞ്ഞേക്കാം. ഇപ്പൊ ഇത് മതി, പോരെ. ഈ ബാങ്കിൽ എത്രയാണെന്ന് അറിയണ്ടേ ബാക്കി? നീ കണക്ക് വെക്കണുണ്ടല്ലോ, അത് മതി, എനിക്കറിയണ്ട. അറിയണം. നാട്ടിലെ സ്ഥലം വിറ്റ് 20,000 അങ്ങനെയുണ്ട്. അതിന്റെ മീതെ മാസം വീണത് 100-200. ഇങ്ങനെ പോയാലേ 40 എത്തി ലോറി എടുക്കുമ്പോഴേക്കും ബാലയുടെ തന്തപ്പടിയാവും. ഓ ശരിയാണ്, ഒറ്റ വഴിയേ ഉള്ളൂ കാര്യം എളുപ്പത്തിൽ നടക്കാൻ. ശ്രീധനത്തുക എന്താണെന്ന് നിശ്ചയിച്ച് അത് നേരത്തെ ഈട്ടത്തിലിടാൻ പറ അച്ഛനോട്. കല്യാണം വരെ കാക്കണമെന്നില്ല. എന്തേ, ഒറ്റ മോളെ ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? 4 പേര് ചോദിച്ചാ ഈർച്ചക്കാരനെന്ന് പറഞ്ഞ നാണക്കേടല്ലേ. മരുമകൻ ആരാ? ഷൂ അറിയില്ലേ? ആ ലോറിയും കരാറു പണിയൊക്കെ ഉള്ള ബാലൻ ആർക്കാ എന്റെ അന്തസ്? എന്താ എന്താ അത്? ഒരു 10 രൂപ ചോദിച്ചാ കിട്ടാൻ പ്രയാസാകണേട്ടാ. തരണത് മുഴുവൻ വാങ്ങണ്ടേ, പിന്നെ എന്തിനാ സൂക്ഷിക്കാൻ തരണേ? അച്ഛന്റെ സ്വഭാവാ മോൾക്കും. ഇരുമ്പ് കുടിച്ച വെള്ളാ ഇവളുടെ കയ്യിൽപ്പെട്ട കാശ്. ആ ബാല, ഒരാഴ്ച കൊണ്ട് ചുമര് പൊന്തും. അഴുക്കോലിന് പറ്റിയ കഷ്ണങ്ങൾ മൂപ്പനോട് പറഞ്ഞോ? ഇരുമുള്ളിന്റെ പുറവട്ട് എടുക്കാന്നാ മൂപ്പൻ പറഞ്ഞ്. ആശേരി കുത്തുണ്ടാക്കണ്ടോ? അത് നിന്റെ കയ്യിൽ തരാം. എന്തോ, എന്നും ഈ ചായപ്പുഴയുടെ ചായപ്പിൽ കിടന്നാ പോരാന്ന് ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ നിന്റെ അച്ഛന്. അതും ദുശ്ശലവാന്ന് ആ മകളുടെ കണക്ക് ബാല. ഇപ്പൊ എന്താ, നമ്മൾ ഇവിടെ താമസിക്കണില്ലേ? ഇത് മതിയോ? ഒരറ വേണ്ടടി. ഇവിടെ ഒരു മുക്കിൽ കിടന്നോളോ കല്യാണം കഴിഞ്ഞാൽ നീയും നിന്റെ ആളും. ചോദിച്ചു നോക്ക്, ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാൻ സ്ഥലം ഉണ്ടോടി ഇവിടെ? മിണ്ടി പറഞ്ഞിരിക്കാന്ന് വെച്ചാ എന്താന്ന് മനസ്സിലായ നിനക്ക്? തൊള്ളാരം പറയാണ്ട് പോണ്ടോ വേഗം. വീട് പണി കഴിഞ്ഞാലും ശ്രീധനം വകയില് ഒരു സംഖ്യ തരാൻ കാണില്ലേ അച്ഛന്റെ കയ്യിൽ? ചായക്ക് 60 കാശ്, ഊണിന് 1.5, അറക്കണുണ്ടല്ലോ ശരിക്ക്. സംഖ്യ കുറച്ച് കാണണമല്ലോ. അപ്പോ ഉണ്ടാവും. അതെ, ആ കാശേ പെണ്ണിന്റെ കഴുത്തിലും കാതിലും പൊന്നായിട്ട് കിടക്കും. വെള്ളി ഉറുപ്പി ഒരെണ്ണം ആ വകയിൽ എന്റെ കുട്ടിക്ക് തൊടാൻ കിട്ടില്ല. നീ പോയി ആ ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് ഇസ്തിരിയിട്ട് വെക്കേ, കോലോം പറമ്പത്ത് കാവടിക്ക് പോകുമ്പോ ഇടാം. വൃത്തിയും വെടുപ്പുമായിട്ട് വരാമെങ്കിൽ നിനക്കും കൂടെ വരാം. കാട്ടുജാതിയും കൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് തോന്നരുതല്ലോ പരിചയക്കാര് കാണുമ്പോ. എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? കാട്ടുജാതിയോ? ഇനി പറയോ. ചിലപ്പോ ചിറ്റാരം കാറ്റിൽ മർമരം, കണ്ണത്താദൂരി മറുതീരം. ബാല, നിന്റെ വലിയ റൈറ്റ് വരണ്ട്. നീ എവിടാണ്? അവൻ അങ്ങാടി പോയിട്ട് വന്നിട്ടില്ല. രാത്രിക്ക് മീനുണ്ടോ മോളെ? അറിഞ്ഞൂടാ. ഉണക്കമാൻ തന്നെ ഒരു വെള്ളം ഉണ്ടാവല്ലേ. പണിക്കാരുടെ പ്രാക്ക് കിട്ടുമെന്ന് പറയണട്ടാ ബാല കണാര മൂപ്പരോട്. നിർത്താം ബാല, ബാലന് സ്പെഷ്യൽ ഉണ്ടാവുന്നു. അതുകൊണ്ട് അവൻ ഊണിന്റെ ശരിക്കുള്ള വിവരം അറിയില്ല. ഇന്നലെ ഷീറ്റ് കളിച്ചിട്ട് എത്ര പോയി? ആർക്കാ കിട്ടിയത് അപ്പുണ്ണിയേട്ടാ? പൊടിയെടുത്തില്ലേ, പറഞ്ഞോ. ഇവിടെ ചുറ്റി തിരിയാണ്ട് വേഗം പോവാൻ.
ആ ബാല, കുട്ടിക്ക് ഈ മോഡൽ എന്താ വില എന്നേ പറയേണ്ടത്. വല്ലാത്ത ഒരു കമ്പം തന്നെയാണ് കേട്ടാ. ഇതൊക്കെ പിന്നെ എന്തിനാ അവിടെ വാങ്ങി വെച്ചിരിക്കണേ? പിന്നെ പണിക്കാര് ഉണ്ണാനും ചായ കുടിക്കാനും പറഞ്ഞ നേരത്ത് നീ അതിന്റെ ഇടയിൽ കിടന്ന് തിരിയണത് കണ്ടു. വേണ്ട, തിരക്കുള്ളപ്പോ ഒന്ന് സഹായിക്കണേൽ എന്താ തെറ്റ്? തെറ്റുണ്ട്, എനിക്കത് ഇഷ്ടമല്ല. അത് തന്നെ രാജി, കൂടാ നോക്ക്, പെണ്ണിന്റെ മണം തട്ടാതിരിക്കുന്ന ആൾക്കാരാ ഒരുമാതിരിക്കാരൊക്കെ. അവർക്ക് ഓരോന്നൊക്കെ തോന്നും. അത് തന്നെ, അതാ ഇപ്പൊ നന്നായേ. എന്ത് മണം അവർക്ക് ഓരോ തോന്നി, എനിക്കെന്താ? ഇപ്പൊ വല്ല മണം തട്ടണ്ട. 50 രൂപയുണ്ട്, നീ എവിടെയെങ്കിലും കൊണ്ടുപോയി തെളിഞ്ഞോ. വേണ്ട, ഇതിനല്ല ഞാൻ വന്നത്. പിന്നെ ഒച്ചയും വിളിയൊക്കെ അടങ്ങിയിരിക്കുന്നു, ഞാനിവിടെ പണിയെടുത്ത് വന്നോളാം. ഇവിടെയാ? ഇനി ഒളിപ്പിച്ചതിനാവും എനിക്ക് പോലീസുകാരെ ചവിട്ട് കുത്തും. നീ പോ. ഒരാളും ഇവിടെ തെരഞ്ഞു വരില്ല. എന്നെ ഈ ഭാഗത്ത് ഒരുത്തിനും അറിയൂല്ല. ചെലവ് നടക്കണ്ടേ? വേറെ വല്ല ദിക്കിലും പോ. പണി കിട്ടണ്ടേ? ആകെ അറിയുന്ന പണി ഇതാ. നീ പറ ഒരുത്തനും ഇവിടെ തെരഞ്ഞു വരില്ല ബാല. നീ വിശ്വസിക്ക്. ഒരു കിളുന്തുപെണ്ണിന്റെ മിന്നാട്ടം കണ്ടല്ലോ പീഡിയല്. കഴുത്തിൽ കയറി വീഴുന്ന എപ്പോഴാന്ന് അറിയാണ്ടിരിക്കുമ്പോഴും വെടക്ക് സ്വഭാവം വിടില്ല. അല്ലടാ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഓ, നീ പണ്ട് പറഞ്ഞത് പെണ്ണ് ഇതാ അല്ലേ? അല്ല ബാല, വീടിയുണ്ടോ? ഇല്ല. നീ അടവിന് ലോറി എടുക്കാൻ പോണോ? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിയില്ലേ. നാട്ടിലെ സ്ഥലം നല്ല വിലക്ക് പോയി എന്ന് പറഞ്ഞു. ലോറിപ്പണിക്കും ഒരാള് കൂടെ വേണ്ടേ? അതിന് നീയോ? എടാ, നീ നേരെ പോയി. നിന്റെ പ്രാണം പോവു വെച്ച് തടഞ്ഞതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കീഴടങ്ങിക്കോ. അപ്പൊ ചെറിയ ശിക്ഷ കൊണ്ട് രക്ഷപ്പെടും. അന്നാണെങ്കിൽ പറ്റുമായിരുന്നു. സത്യത്തിൽ അത് തന്നെയല്ലോ ഉണ്ടായത്. ഒരു കയ്യബദ്ധം. അതുകൊണ്ടുണ്ടായത്? ഒരാളുടെ ജീവൻ പോയി. പണിയെടുത്ത് ആവുന്നത്ര കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. വേറെന്ത് ചെയ്യാൻ? നമ്മുടെ യോഗ ഇതായിരിക്കും. തൊപ്പിക്കാർ വന്നാൽ ഞാൻ മുങ്ങിക്കോളാം. ചിലപ്പോ അവരെ കേസ് തന്നെ മറക്കും. ചീട്ട് വീഴുന്ന എങ്ങനെയാന്ന് അറിയില്ലല്ലോ. ദേ, ഞാനൊന്ന് പറയാം. ഈ കാട്ടിലും മലയിലും വന്ന് പണിയെടുക്കുമ്പോ ആകെയുള്ളൊരു സമാധാനം ഒരുത്തം വീണാ വേറൊരുത്തം താങ്ങുന്നുള്ളതാ. അതിന്റെ ഇടയിൽ ഒരു കുരുത്തം കിട്ടോ നീ വന്ന് വെട്ടാൽ? ബാല, എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞിരിക്കണ്. ചീട്ട് ഞാൻ നിർത്തി. ചാരായം തൊടുന്നേ ഇല്ല ഞാൻ. കാശില്ലാഞ്ഞിട്ട് നിർത്തിയതാണെന്ന് വെച്ചോ, പക്ഷേ ഇനി തൊടുന്നില്ല. നിന്റെ കാല് തൊട്ട് ഞാൻ സത്യം ചെയ്യാം. പിഴച്ചോട്ടറ ബാല. നിന്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞ പിന്നെ ആരും എന്നെ വിസ്തരിക്കാൻ പോണില്ല. കണാരേട്ടൻ എന്റെ നാട്ടുകാരനാണ്. അയാൾക്കറിയാത്ത ഏത് നാട്ടുകാരൻ? പരിചയക്കാരെന്ന് പറ. അതിനെന്താ? വല്ല രാമൻകുട്ടിന്ന് കൃഷ്ണൻകുട്ടിന്ന പേര് പറ. രാജു എന്ന് വിളിക്കണ്ട. പണ്ടാറടക്കാനട്ട്, അത് എനിക്ക് ഓർമ്മ ഉണ്ടാവണല്ലോ. ആ പകച്ചെടുത്ത് പറഞ്ഞ പേരാ രാമൻകുട്ടി. വേണ്ട, രാമൻകുട്ടിന്ന് വേണ്ട. ബാല, രക്ഷിക്ക്. നിന്റെ അടുത്തല്ല ഞാൻ എവിടെ വരും ബാല. നിൽക്കക്കല്ലേ ഉള്ള ഒരു സ്ഥലം വേറെ ഞാൻ കാണുന്നില്ല ബാല. മര്യാദയ്ക്ക് പണിയെടുത്ത് ഇവിടെ നിന്നില്ലെങ്കിൽ മിനിറ്റ് വെച്ച് കയ്യും കാലും കെട്ടി എത്തിക്കുന്ന അടുത്ത് എത്തിക്കും, ഉറപ്പ്. അത് ഓർമ്മ വെച്ചോ. ആ വാ. റൈറ്ററേ, ഒന്ന് തിരിഞ്ഞേക്കേ. വല്ലവരുടെ സാരി കടം വാങ്ങി വാരി വലിച്ച് ചുറ്റിയതുപോലുണ്ട്. അത്ര പരിഷ്കാരം മതി. പോരാ, ഞാൻ ഇനി പഠിപ്പിച്ചു തരുന്നുണ്ട് ചിലത്. അമ്പലത്തിൽ 100 ആളുണ്ടാവും, മാരണം. അതുകൊണ്ടാ ഞാൻ മരാഞ്ഞ. വീട് കൂടലിന് വേറെ പാർട്ടി നടത്താണ്ട് കഴിഞ്ഞു കാരണം അവർക്ക് അല്ലേ. ഇനിയും പണി കുറെ ബാക്കിയുണ്ട്. നീ ഒരു ഭാഗ്യവാനാണ്ടോ? ഒരു കൊല്ലം കഴിഞ്ഞ തുള്ളി തൊട്ടിട്ടില്ല. രണ്ട് ഗ്ലാസ് എടുക്കാൻ പറഞ്ഞ വീട്ടുകാർക്ക്. വേണ്ട വേണ്ട, പറ്റില്ല. എന്റെ ഒരു സന്തോഷത്തിന്.
രണ്ട് ഗ്ലാസ് എടു, കുറച്ച് വെള്ളവും. ഇന്ന് നമ്മൾ കൂടിയിട്ടില്ല, പിന്നെ എന്നാ? നാളെ ഞാൻ എവിടെയാണെന്ന് ആര് കണ്ടു? ഓളൊന്നും പറയില്ല, നീ അത് പേടിക്കണ്ട. കഴിക്ക്, ഇതെന്റെ വക ആഘോഷമാണ്. ഈ പണി കഴിയാൻ നിൽക്കണല്ലോ ഞാൻ, നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടാലോ എന്ന ആലോചന. കഴിക്കേ, നമ്മൾ ഒരുമിച്ച് ഇനി ഒരു കൂടുതലുണ്ടാവില്ല. കഴിക്കേ. ചിലർ വിളിച്ചോടുത്ത് വരും പടച്ചോൻ അല്ലേ. സേട്ടുവിന്റെ കമ്പനി എന്നൊരു കടം തരുന്നു പറഞ്ഞു ജോറിക്ക്. ആദ്യത്തെ അടവിനുള്ളത് ആയിട്ടില്ല. അപ്പൊ കാരണം ഒരു ബാക്കി വരില്ലേ? കഴിക്കേ. വേണ്ടണ്ട എന്നോട്, ഈ ദിവസം തന്നെ വേണം കുടിച്ചിട്ട് ബോധമില്ലാതാവാൻ. നിന്റെ അച്ഛൻ കുടിക്കില്ലേ? അതുപോലെയാ? നിനക്ക് ഇഷ്ടമല്ല, വേണ്ട. ഇനി ഞാൻ തൊടില്ല. എനിക്ക് അങ്ങനെ വലിയ കമ്പൊന്നുമില്ല. അവൻ നിർബന്ധിച്ചപ്പോ വേണേ സത്യം ചെയ്യാം, ഇനി തൊടില്ല. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ ബാലേട്ടാ. ഏ ഒന്നുമില്ല, കിടക്ക്, വലിയ പൂച്ചയാവും. അയ്യോ കളൻ, കളൻ ബാലേട്ടാ, കളൻ ബാലേട്ടാ, രാജു.